സി പി എം കേരളത്തിൽ വളരെ അൺപോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയമാണിപ്പോൾ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും സത്യമാണെങ്കിലും അല്ലെങ്കിലും സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്കും ഇതിൻ്റെ നാണക്കേട് പേറേണ്ടി വരും. ആ ഒരവസ്ഥയിലല്ലേ കാര്യങ്ങളിപ്പോൾ? ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ പ്രതിച്ഛായയിൽ ഒരു മങ്ങലുണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. തെറ്റായാലും ശരിയായാലും ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളോട് അവരെപ്പോഴും വിമർശനപരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുക, അതിലെ നന്മകളെല്ലാം സ്വീകരിക്കുക, അതിലെ ചീത്തവശം വരുമ്പോൾ അത് ഞങ്ങളില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടാകുന്ന ഒരു ക്ഷീണം ഞങ്ങളുടെ പാർട്ടിയുടെ സ്വാധീനത്തിനും ശക്തിക്കും അനുസരിച്ച് ഞങ്ങൾക്കും ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഞങ്ങളതിൽ നിന്ന് മുക്തരാണ് എന്ന് എനിക്ക് വിശ്വാസം. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കും? ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി, ഈ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഞങ്ങളുടെ കഴിവിനനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ്. കാരണം സി പി എമ്മിന് മൊത്തത്തിലൊരു അൺപോപ്പുലാരിറ്റിയെ കുറിച്ച് തർക്കം ഉണ്ടെങ്കിൽ പോലും കണ്ണൂരിലെ സി പി എം എന്ന പാർട്ടി ഒരു പ്രത്യേക ജനസാണ്. നമുക്കറിയാം പ്രധാനപ്പെട്ട യുവമോർച്ച നേതാവ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിന് ശേഷം അതിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് പണപ്പിരിവും അവരെ ആദരിച്ച് കൊണ്ടുനടക്കലും ഒക്കെ നടത്തിയ ഒരു സ്ഥലമാണ് കണ്ണൂർ. ഇങ്ങനെ ഒരു ഒരു പാർട്ടിയുടെ പ്രവർത്തന രീതിയെ അന്ന് കാര്യമായി ആരും വിമർശിക്കുന്നില്ല, ഇന്ന് പക്ഷേ വളരെ ഭയങ്കരമായി വിമർശിക്കുന്നു. ടി കെയുടെ വധത്തിൽ പങ്കുണ്ടെങ്കിൽ, ടി പിയുടെ വധത്തിൽ പങ്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്തരം ഒരു പ്രവർത്തന രീതിയുമായി ഒരു മുന്നണിയിൽ നിങ്ങൾക്ക് യോജിച്ചു പോകാനാവുക? ഇത്തരം നടപടികൾക്കെതിരായിട്ട് ശക്തമായ ജനാധിപത്യ അഭിപ്രായങ്ങളും ധ്രുവീകരണങ്ങളും അവിടെ പലപ്പോഴും കാണാറുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ചില സീറ്റുകൾ ജയിച്ചതിൽ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആര് ജയിച്ചതിൽ? അല്ല, സി പി എമ്മിൻ്റെ ചില സീറ്റുകൾ കോൺഗ്രസ്സുകാർ പിടിച്ചെടുത്തില്ലേ? അങ്ങനെയുള്ള റിയാക്ഷനുകൾ സമൂഹത്തിലുണ്ടാവും. അതിപ്പോൾ അവരും അത് പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അവർ തീരെ പ്രതീക്ഷിക്കുന്നതായി കാണുന്നില്ല. നെയ്യാറ്റിൻകര ബൈ എലക്ഷൻ പോലെ ഒരു വളരെ ക്രൂഷ്യലായി നടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. സി പി എം ഇപ്പോഴും പങ്ക് നിഷേധിക്കുന്നു, പക്ഷേ അറസ്റ്റിലാകുന്ന മുഴുവൻ സി പി എം. നെയ്യാറ്റിൻകരയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം തലസ്ഥാനവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് അവിടുത്തെ ജനങ്ങൾ വിധി എഴുതും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സി പി എമ്മിൻ്റെ കഥയിലേക്ക് തിരിച്ചു വന്നാൽ, പാർട്ടിക്കെതിരെ നിൽക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ളത് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് വല്ലതുമാണോ ചെയ്യുന്നത്? അത് അങ്ങനെ ഒരു പഴയ കാലം മുതൽ അത്തരമൊരു ചിന്താഗതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ റഷ്യ പിടിക്കുമ്പോൾ ചെമ്പടയുടെ തലപ്പത്തുണ്ടായിരുന്ന ട്രോട്സ്കിയെ പിന്നീട് ലാറ്റിൻ അമേരിക്ക വരെ വേട്ടയാടിപ്പോയി കൊല്ലുകയായിരുന്നു, മഴുവെച്ച് വെട്ടിക്കൊന്നു. ടി പി ചന്ദ്രശേഖരനെയും മഴുവെച്ച് കൊന്നു എന്നുള്ളത് ഒരു യാദൃച്ഛികത മാത്രമല്ല, എതിർപ്പുകളെ നിശബ്ദരാക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ? അല്ല, ട്രോട്സ്കിയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും റഷ്യയിൽ സംഭവിച്ചതും ടി പി ചന്ദ്രശേഖരൻ്റെ സംഭവവുമായിട്ട് ഇപ്പം തുല്യം ചെയ്യേണ്ട കാര്യമില്ല. അത് രണ്ട് എതിർപ്പുകളെ നിശബ്ദരാക്കുന്നു എന്ന കാര്യത്തിൽ ആദ്യം നടന്നിട്ടുള്ളൊരു സംഭവം, ഇപ്പോൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള സംഭവം നമ്മൾ തുല്യം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, അഭിപ്രായം പറയുന്നവനെ അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്നതിനെ നിശബ്ദമാക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഒരു നമ്മളിപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ്. അപ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കാൻ ഇലക്ഷനും തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ അധികാരവും എല്ലാം പങ്കിടാൻ ഒരു പാർട്ടി തീരുമാനിക്കുമ്പോൾ അതിനകത്തൊരു പ്രതിപക്ഷ ബഹുമാനം നമുക്കുണ്ടാകണം. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്നില്ല, നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടാവാം, പ്രതിപക്ഷം അത് ചൂണ്ടിക്കാണിച്ചാൽ അത് അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അവിടെയാണ് യഥാർത്ഥ ജനാധിപത്യം. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷമാണ് സി പി ഐയും സി പി എമ്മും. ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു നിയോ ലിബറൽ പോളിസീസിനെതിരായിട്ട്. മൻമോഹൻ സിംഗ് കേൾക്കുന്നു പോലില്ല, കറക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാതിരിക്കുന്നുണ്ടോ? പക്ഷേ അങ്ങനെ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആ ചുമതല നമ്മൾ ബഹുമാനത്തോടു കൂടി കാണണം. അതിനുള്ള ആ പ്രതിപക്ഷ ബഹുമാനം നമുക്കുണ്ടാകണം എന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട. ശരിയാണ്, അങ്ങനെ എതിർക്കുന്ന നിങ്ങളെ ആരെയും ആക്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇല്ല, പണം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 300-ലധികം കോടീശ്വരന്മാർ നമ്മുടെ പാർലമെൻറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യത കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ലെങ്കിൽ ആഗോളീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജനാധിപത്യം ഇല്ലാതാകും എന്നാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. പ്രതിപക്ഷ ശബ്ദങ്ങളെ അംഗീകരിക്കണമെന്ന് താങ്കൾ പറഞ്ഞു.
പാർട്ടി വിട്ടുപോയ ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് കുലം കുത്തിയെന്നാണ്. എന്താണ് താങ്കളുടെ നിലപാട്? പാർട്ടി വിട്ടവരെയും അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് ഐഡിയോളജിയുമായി നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി നിൽക്കുന്നവരെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന ബഹുമാനത്തോടു കൂടി തന്നെയാണ് സി പി ഐ കാണുന്നത്. കേരളം വളരെ കാര്യമായി ആശങ്കയോടെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ അക്രമ രാഷ്ട്രീയം. ടി പിയുടെ കൊലപാതകമാണ് അതിനൊരു കാരണമായിരിക്കുന്നതും ജനങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നതും ഇപ്പോൾ അതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ അറിവോട് കൂടിയാണ് ഇത് നടന്നു എന്ന് തെളിഞ്ഞാൽ സി പി ഐയുടെ നിലപാട് എന്തായിരിക്കും? അങ്ങനൊരു, ഞങ്ങൾ കൊലപാതക രാഷ്ട്രീയത്തിനെതിരാണ്, രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരാണ്, ഞങ്ങൾ ഈ മാഫിയ സംഘങ്ങൾ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതിനെതിരാണ്, ഇതെല്ലാം സി പി ഐയുടെ പ്രഖ്യാപിതമായിട്ട് നിലപാടാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ക്രിമിനലൈസേഷനെതിരായിട്ട് സി പി ഐയും സി പി എമ്മും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിലിരിക്കുന്ന പല ബീഹാറിൽ നിന്ന് യു പി എന്നൊക്കെയുള്ള മെമ്പർമാർ എത്ര കേസുകളിലാണ് പ്രതി, പക്ഷേ അവർ ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് മെമ്പറാണ്. ഈ ക്രിമിനലുകളൊന്നും ഇല്ലാത്ത പാർലമെൻറ്റ് മെമ്പർമാർ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമേ ഉള്ളൂ, ഇവരാരും ഈ വിധത്തിലുള്ള ആളുകൾ ആരും ഇല്ലാത്ത, മറ്റെല്ലാ പാർട്ടികളിലുണ്ട്. കോൺഗ്രസ്സിൽ ആവശ്യത്തിനുണ്ട്, ബി ജെ പിയിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. പിന്നെ യാദവ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടികൾക്കെല്ലാം അത് അതിനേക്കാൾ കൂടുതലുണ്ട്. അവരിതുവഴിയാണ് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എങ്ങനെയാണ് ഒരു ലെഫ്റ്റ് പാർട്ടിക്ക് ഈ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തെ എതിർക്കാതിരിക്കാൻ പറ്റുക? കേരളത്തിൽ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്രിമിനലുകൾ ലെഫ്റ്റിലും വരുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറഞ്ഞാൽ? എന്ന് സാധാരണഗതിയിൽ അതിനുള്ള സാധ്യതയില്ല. ചിലരിപ്പോൾ പാർട്ടിയിൽ ഉള്ള ആളുകൾ ക്രിമിനലുകളായി തീരുന്നത് സാഹചര്യങ്ങൾക്കനുസൃതം അനുസരിച്ചായിരിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 10 കൊലക്കേസിലെ പ്രതി വന്ന ഒരു പാർട്ടിയും ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എടുക്കാൻ ധൈര്യപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. തൽക്കാലമില്ല, പക്ഷേ ഒരു പാർട്ടിയുടെ സ്ഥാപക നേതാവിനെ വകവരുത്തുന്ന ഒരു രീതിയും ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതൊക്കെ നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മൾ ഇതിനെ എതിർക്കാതിരുന്നാൽ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ബംഗാളിൽ ഇടതുപക്ഷ പ്രവർത്തകരെ ഓടിച്ചിട്ട് മമതാ ബാനർജിയുടെ ഗുണ്ടകളും പാർട്ടിയും ഗുണ്ടകളും കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടുത്തെ ട്രേഡ് യൂണിയൻസ് ഓരോന്ന് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അതിനെതിരായിട്ടൊരു അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകുന്ന ലെഫ്റ്റിന് എങ്ങനെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങളെ ന്യായീകരിക്കാൻ പറ്റുന്നത്? ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം മമതാ ബാനർജിയും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് തോന്നുകയില്ലേ ജനങ്ങൾക്ക്? ക്രിമിനൽ വൽക്കരണത്തിനെതിരെ സി പി ഐ ഉറച്ച നിലപാടെടുക്കുന്നു, ക്രിമിനലുകൾ ഇടതുപക്ഷത്തിൻ്റെ പതാകവാഹകരായി മാറില്ല എന്ന് താങ്കൾ ഉറച്ച് വിശ്വസിക്കുന്നു. താങ്കളുടെ വിശ്വാസത്തിന് വരും കാലം മറുപടി പറയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.